ഹലോ ഹായ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയൊരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇലുമ്പിപ്പുളിയും പരിപ്പും കൂടി തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പരിപ്പ് വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള വിലിമ്പിപ്പുളി പറിച്ച് റെഡിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പരിപ്പും വിലിമ്പിപ്പുളിയും കൂടി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാൻ പരിപ്പ് കുതിർത്തി എടുത്തിട്ടുള്ള പരിപ്പായതുകൊണ്ട് കുക്കറിലല്ല വേവിക്കുന്നത് അപ്പോൾ നിങ്ങൾ കുതിർത്തിട്ടില്ലായെന്നുണ്ടെങ്കിൽ കുക്കറിൽ വേവിച്ചെടുത്തിട്ട് ചെയ്താലും മതി അപ്പോൾ അപ്പം കുതിർത്ത് പരിപ്പായതുകൊണ്ട് ഞാൻ അടുപ്പിൽ വെച്ചാണ് വേവിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല എരിവുള്ള പച്ചമുളകാണ് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം പരിപ്പ് തീരെ അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോകേണ്ട ഒന്ന് ഉടഞ്ഞ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അപ്പോൾ അരപ്പിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് അപ്പോൾ അരമുറി തേങ്ങയുടെ പകുതി എടുത്തിട്ടുള്ളൂ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഉപ്പ് പിന്നെ ഒരു ഒരു അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി അധികം ചേർത്ത് കൊടുക്കേണ്ട ഒരു അല്ലല്ലി മതിയാകും പിന്നെ ഒരു രണ്ടല്ലി ചുവന്നുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ജീരകം ചെറിയ ജീരകം ആണ് കേട്ടോ വലിയ ജീരകമല്ല ചെറിയ ജീരകമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി യോജിപ്പിച്ച് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക അപ്പം നല്ലതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പരിപ്പ് തിളച്ച് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ പരിപ്പ് ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് തിളപ്പിച്ചെടുക്കുക അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് എണ്ണ താളിച്ച് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് വറ്റൽ മുളകും കറിവേപ്പിലും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എണ്ണ താളിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണ താളിക്കുന്ന ചട്ടി അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കറി റെഡിയായി കഴിഞ്ഞു അപ്പോൾ ഉച്ചയ്ക്ക് ഉള്ളിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ കറിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്